പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 December 27 ഈ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെ 17-ാമത്തെ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല ദിവസത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. കരങ്ങളെയൊക്കെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ശക്തമായിട്ട് കർത്താവിനെ സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. സ്തോത്രം. രാത്രിയിൽ നമുക്ക് നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചു. സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ, സ്വസ്ഥതയോടെ ഈ പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ പുകഴ്ത്തുവാൻ സർവശക്തനായവൻ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരമാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ വേണം എല്ലാവരും കർത്താവിനെ ആരാധിപ്പാൻ. ആരും മൗനമായിരിക്കരുത്. ഈ കർത്തൃ ദിവസം പ്രഭാതത്തിൽ ഈ വർഷത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ചയാണ്. ഇനി ഒരു ഞായറാഴ്ചയോടെ നമുക്ക് ഈ 2020 അതുകൊണ്ട് ഈ 2020 ഈ കർത്തൃ ദിവസം പ്രഭാതത്തിൽ എല്ലാവരും ആത്മാർത്ഥതയോടെ കർത്താവിനെ ആരാധിച്ചാട്ട്. എല്ലാവരും സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. എല്ലാവരും വായികളെ തുറന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് ചെയ്ത നന്മകളെയൊക്കെ ഒന്ന് ഓർത്ത് നോക്കി. ഈ വർഷത്തിൻ്റെ ലാസ്റ്റ് ഡേയ്സ് അല്ലേ, എല്ലാവരും ഓർത്ത് നോക്കി. കർത്താവ് നടത്തിയ വിധങ്ങൾ, കർത്താവ് പ്രവർത്തിച്ച വിധങ്ങൾ, പണ്ടുള്ള പ്രവൃത്തികളെ ഒന്ന് ഓർത്ത് നോക്കി. പണ്ട് കർത്താവ് നടത്തിയതൊക്കെ ഒന്ന് ഓർത്ത് നോക്കി. ഈ വർഷം നടത്തിയതൊക്കെ ഒന്ന് ഓർത്ത്. എന്നിട്ട് കർത്താവിന് നന്ദിയോടെ 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 സ്തോത്രം ചെയ്താട്ട്. കേട്ടോ, എണ്ണി എണ്ണി സ്തുതിക്കണം. ഈ ദിവസങ്ങൾ സ്തോത്രത്തിൻ്റെ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങൾ ആരാധനകളുടെ ദിവസങ്ങളാണ്. കാരണം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തി ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തിച്ചിരിക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നമുക്ക് സ്തുതിക്കാവുന്നിടത്തോളം നമ്മുടെ കർത്താവിനെ സ്തുതിക്കണം. ആരാധിക്കാവുന്നിടത്തോളം ആരാധിക്കണം. നന്ദി പറയാൻ പറ്റുന്നിടത്തോളം നന്ദി പറയണം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി മാറ്റിവെക്കണം. സങ്കീർത്തനക്കാരൻ 7 അതിൻ്റെ 17-ാമത്തെ ഭാഗത്ത് ഇങ്ങനെ പറയുന്നത്, ഞാൻ യഹോവയെ അവൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും. അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് ഞാൻ എന്ത് ചെയ്യും? സ്തോത്രം ചെയ്യും. അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് ഞാൻ സ്തോത്രം ചെയ്യും. എങ്ങനെ സ്തുതിക്കും? യഹോവയെ അവൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും. അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് എന്ത് ചെയ്യും? സ്തോത്രം ചെയ്യും. നമുക്ക് ഈ പ്രഭാതത്തിൽ അങ്ങനെ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, സ്തുതിക്കുവാൻ, കർത്താവിനെ പുകഴ്ത്തുവാൻ ഈ നമുക്ക് തന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ പ്രഭാതത്തിൽ അവൻ സന്തോഷത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിച്ചു. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നു. നന്ദിയോടെ സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ രാവിലെ ഉണർത്തി. അങ്ങയുടെ കൃപകൾക്കായി സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയകരമായി നടത്തുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി പറയുന്നു. അപ്പാ, ഞങ്ങൾ ഈ പകൽക്കാലത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലും ഭൂമിക്കുന്നതിനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പകലിനെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ആമേൻ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ സ്വന്തം ഭവനക്കാരാക്കി മാറ്റിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ ക്രിസ്തുവിൽ ഉയർപ്പിച്ച് സ്വർഗീയ സ്ഥലങ്ങളിൽ പിതാവിൻ്റെ കൂടെ, യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഞങ്ങളെ ഇരുത്തിയിരിക്കുന്നതിനായി സ്തോത്രം. അപ്പോൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഓ താങ്ക് യു ജീസസ്. അങ്ങയുടെ കൃപ, അങ്ങയുടെ ശക്തി, അങ്ങയുടെ നിറവ് തൻ്റെ ജനത്തിൻ്റെ മേൽ പകർന്ന് അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തൻ്റെ കുഞ്ഞുങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടാണോ ഇന്ന് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത്, അതിൻ്റെ മേൽ കർത്താവെ അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആവശ്യങ്ങൾ എന്തുമാകട്ടെ, ഞങ്ങളുടെ കർത്താവ് മതിയായവനാകിയാൽ സ്തോത്രം. ആവശ്യം എന്തുമാകട്ടെ, കർത്താവ് മതിയായവനാകിയാൽ സ്തോത്രം. എല്ലാ ആവശ്യങ്ങളെയും അറിയുന്നവനെ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലും ഭൂമിക്കുന്നതിനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാലിൻ്റെ മുട്ടിൻ്റെ വേദന മാറട്ടെ. കാലിൻ്റെ ആംഗിൾ ജോയിൻറ്റിൻ്റെ വേദന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാൽ കുത്തി നടക്കുവാൻ പ്രയാസപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രായമായവർ ഒക്കെയും ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരുന്നതിനായിട്ട് സ്തോത്രം. ശരീരം മുഴുവൻ ചൊറിഞ്ഞ് ആമൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ അസിഡിറ്റിയുടെ പ്രോബ്ലത്താൽ ഭാരപ്പെടുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കഥാവ് കൂടുതൽ സൗഖ്യത്തിന് നന്ദി പറയുന്ന കഥാവ്. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ജോലി പ്രയാസം
നിരാശത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം ഞങ്ങൾ അവരെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിടുവിക്കണമേ എന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കുന്ന അതിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ, കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവെ അടുത്ത വർഷത്തെ ന്യൂ ഇയർ അവരെ കർത്താവെ അടുത്ത വർഷം ന്യൂ ഇയർ ആകുമ്പോഴത്തേക്കും അവർ കർത്താവെ അവരുടെ കയ്യിൽ കുഞ്ഞുള്ള ആ ഒരു കുടുംബമായി മാറുവാൻ തക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു മിറക്കിൾ വർക്കിംഗ് പവർ ഇപ്പോൾ തന്നെ കർത്താവ് അവർക്ക് പകർന്നിരിക്കുന്നതിനായി അവരുടെ ഉദരത്തിൽ കുഞ്ഞ് ഉരുവാകുന്നതിനായി സ്തോത്രം ചെയ്തു. കർത്താവെ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. ലോകമെമ്പാടും അങ്ങേ ആരാധിക്കുന്ന ദിവസമാണ് കർത്താവെ, അങ്ങേ പാടി പുകഴ്ത്തുന്ന ദിവസമാണ്. കർത്തദാസന്മാർ ദൈവജനം ശുശ്രൂഷിക്കുന്ന ദിവസമാണ്. ദൈവജനം ആരാധനാലയത്തിലേക്കും അല്ലെങ്കിൽ ലൈവിലൊക്കെ ഇന്ന് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. കർത്താവിൻ്റെ വലിയ സംരക്ഷണത്തെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവ് തന്നെ ജനത്തിന് സംരക്ഷണം കൊടുക്കുന്നതിനായി സ്തോത്രം. ഒന്ന് കർത്താവെ ആരാധന ഏറ്റവും അനുഗ്രഹമാകണമേ, വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാകണമേ, തൻ്റെ അഭിഷക്തന്മാരെ കർത്താവ് ഉപയോഗിക്കണമേ. ഓമേൻ. ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ കർത്താവ് ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ ഇന്നത്തെ സഭായോഗങ്ങൾ ലോകമെമ്പാടും നടക്കുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്വസ്ഥത കൊടുക്കുന്നതിന്, സമാധാനം കൊടുക്കുന്നതിന് കർത്താവിന് സ്തോത്രം പറയുന്നു. സകല മഹത്വം പുകച്ചാപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 17-ാമത്തെ ദിവസത്തിലേക്ക് നമ്മളെ കർത്താവ് കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കൃപയാൽ കഴിഞ്ഞ 16 ദിവസവും കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. ഇത് 17-ാമത്തെ ദിവസമാണ്. ഇന്ന് വായിക്കേണ്ട വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 1-4 അപ്പോസ്തല പ്രവൃത്തികൾ 22-ാമത്തെ അധ്യായവും എബ്രായ ലേഖനം 1-8 വെളിപ്പാടിൻ്റെ പുസ്തകം 18-ാമത്തെ അധ്യായവുമാണ് നമ്മൾ ഇന്ന് വായിക്കേണ്ടത്. നിശ്ചയമായിട്ടും ഈ ഒരു പെൻഡിങ്ങും ഇല്ലാതെ വായിക്കുകയാണെങ്കിൽ 31-ാം തീയതി ആകുമ്പോൾ, നമ്മൾ 31-ാം തീയതി മീറ്റിങ്ങിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് പുതിയ നിയമം മുഴുവനും ഒരു പ്രാവശ്യം കൂടെ വായിച്ചതിന് ശേഷം പങ്കെടുക്കുവാൻ കഴിയും. അതുകൊണ്ട് എന്തെങ്കിലും പെൻഡിങ്സ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് വായിച്ചു തീർക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കണം. കർത്താവ് നിങ്ങളെ അതിനായിട്ട് അനുഗ്രഹിക്കുകയും ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അതുപോലെ വൈകിട്ട് ഇന്ത്യൻ സമയം നമുക്ക് 9:30 മീറ്റിംഗ് ആരംഭിക്കുന്നത്. എല്ലാവരും പങ്കെടുക്കണം. ആമേൻ. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വരും ദിവസങ്ങൾ മീറ്റിങ്ങുകൾ മിസ് ചെയ്യല്ലേ കേട്ടോ. എന്ത് വില കൊടുത്തും സാഹചര്യമുണ്ടാക്കി പങ്കെടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകും. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ കർത്താവിൻ്റെ വചനത്തിലേക്ക് പോവുകയാണ്. ആമേൻ. കർത്താവ് ചെയ്തെല്ലാ നന്മകൾക്കായിട്ട് ഒരിക്കലൂടെ നമുക്ക് സ്തോത്രം പറയാം. കൈകളൊക്കെ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ സ്തോത്രം. ദാനിയേലിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യമാണ് നമ്മൾ ആരംഭത്തിൽ വായിക്കുന്നത്. ദാനിയേൽ ചാപ്റ്റർ 12:13 13-ാം വാക്യം. ദാനിയേലിൻ്റെ പുസ്തകം അവിടെ കൊണ്ട് തീരുക. ദാനിയേലിനോട് പറയുക, നീയോ അവസാനം വരെ പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിൻ്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. കാലാവസാനത്തെങ്കിൽ നീ എന്തിനു ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റ് വരും. പ്രിയപ്പെട്ടവരെ, ദാനിയേലിൻ്റെ പുസ്തകം അവസാനിക്കുമ്പോൾ അമീൻ ദാനിയേലിനെ കൊണ്ട് കർത്താവ് പല കാര്യങ്ങൾ പറയിപ്പിച്ചു. അമീൻ വളരെ വളരെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രൊഫസികളും പ്രവചന വചനങ്ങളും നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ വായിക്കുവാൻ കഴിയും. അങ്ങനെ ദാനിയേൽ തന്നെ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ പൂർത്തീകരിക്കുക. അപ്പം എന്നിട്ട് ദാനിയേലിനോട് 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ മർമ്മപ്രധാനമായ ഒരു സുവിശേഷം പറയുകയാണ്. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ ചിലർ കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായി, ചിലർ നിത്യലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആമേൻ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും, ആമേൻ, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ മരണത്തോടുകൂടെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. അപ്പം മരണത്തോടുകൂടെ മാറ്റപ്പെടുന്ന, അതാണ് ദാനിയേലിൻ്റെ കാലഘട്ടത്തിൽ പറഞ്ഞാണല്ലോ. അപ്പം അവരെല്ലാം നിദ്ര കൊള്ളുക. എന്തിനു വേണ്ടിയാണ്? അവർക്കൊരു പ്രതിഫലമുണ്ട്. ഒന്നുകിൽ നിത്യമായ സന്തോഷം, അല്ലെങ്കിൽ നിത്യമായ ദണ്ഡനം. അപ്പോൾ ഇത് എന്തുമായിക്കോട്ടെ, അതിനുവേണ്ടി ഉണരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന കേട്ടോ, ഇവിടെ പറയുന്നത് ആമേൻ, മനുഷ്യന് ന്യായവിധി കൽപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ആമേൻ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് തെസ്സലോനിക ലേഖനത്തിൽ വായിച്ചായിരുന്നു. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ഒക്കെ കാഹളത്തോടൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചോർ ആമേൻ എഴുന്നേൽക്കും. അപ്പം ആ എഴുന്നേൽപ്പിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ പറയുക, നിദ്ര കൊള്ളുന്നവരിൽ പലരും
ചിലർ നിത്യജീവനായും, അപ്പം ആ കണ്ടോ നിത്യജീവനായി കർത്താവിനോടുകൂടെ വാസം ചെയ്യുവാൻ വാഴുവാൻ ആമൻ നമ്മൾ എഴുന്നേൽക്കും. ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കും നിന്നേക്കുമായുണ്ട്. അപ്പം ചിലർ ഉണരുന്നത് ആമൻ ലജ്ജയോടാ, കാരണം ചിലർ ആകെ വിഷമത്തിലാണ് ഉണരാൻ പോകുന്നത്. ചിലർ എഴുന്നേൽക്കുന്ന വളരെ ശോഭനമായ ഒരു ആമൻ ഒരു പുതിയ അനുഭവത്തിലേക്ക് കയറുവാനായിട്ടാണ് ഉണരുന്നത്. അപ്പം ഇവിടെ അടുത്ത വാക്ക് പറയുന്നു, എന്നാൽ ബുദ്ധിമാന്മാർ, ആമൻ ഇവിടെ പറയുന്ന ബുദ്ധിമാന്മാർ ലോകത്തിലുള്ള ബുദ്ധിമാന്മാരെ കുറിച്ചല്ല. ലോകത്തിലുള്ള ബുദ്ധി പറയുന്നത് നമ്മൾ കൂടുതൽ പണമുണ്ടാക്കണം, കൂടുതൽ പ്രോപ്പർട്ടി സമ്പാദിക്കണം, കൂടുതൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് ലോകത്തിലുള്ള ബുദ്ധി പറയുമ്പോൾ ഇവിടെ പറയുക, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ. അപ്പം ഏറ്റവും ഭയങ്കര ബുദ്ധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് അനേകരെ നീതിയിലേക്ക് നടത്തുന്നവരാണ്. കാരണം എന്താണെന്ന് അറിയാം, അതിന് നിത്യമായ പ്രതിഫലമാണ്. അവർ ഉണരുന്നത് നിത്യജീവന് വേണ്ടിയാണ് ഉണരുന്നത്, അവരുണരുന്നത് നിത്യപ്രതിഫലത്തിന് വേണ്ടിയാണ് ഉണരുന്നത്, അവരുണരുന്നത് നിത്യമായ മാനത്തിന് വേണ്ടിയാണ് ഉണരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മളെ കർത്താവ് ഏറ്റവും അധികം സന്തോഷിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് രോഗികളെ പുറത്താക്കുന്നതോ ഭൂതങ്ങളെ പുറത്താക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മഹാപ്രവൃത്തികൾ ചെയ്യുന്നില്ല, അത് ചെയ്യേണ്ടതെന്നല്ല, അതെല്ലാം ആവശ്യമാണ്. ബട്ട് ഏറ്റവും അൾട്ടിമേറ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് പാപികളെ നീതിയിലേക്ക് നടത്തുന്ന, നീതി എന്ന് പറയുന്നത് യേശുവാണ്. അപ്പോൾ ഒരു വ്യക്തിയെ യേശുവിൻ്റെ അടുക്കിലേക്ക് കാണിച്ചു കൊടുക്കുക, ആ വ്യക്തിക്ക് പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുക, ആ വ്യക്തിയെ യേശു ക്രിസ്തുവിലുള്ള നീതീകരണത്തിലേക്ക് എത്തിക്കുക, അതാണ് ഏറ്റവും ബുദ്ധിയുള്ള ശുശ്രൂഷ. അപ്പം ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന നമുക്കെല്ലാവർക്കും അത് ചെയ്യുവാൻ കഴിയും. അതുമാത്രമല്ല, നമുക്കെല്ലാവർക്കും ആ റെസ്പോൺസിബിലിറ്റി നമ്മുടെ മേൽ കർത്താവ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ അനേകരെ പിന്മാറ്റത്തിൽ നിന്ന്, അവൻ നിത്യ നരകത്തിലേക്കുള്ള യാത്രയിൽ നിന്ന്, അവൻ തെറ്റായ സ്വഭാവങ്ങളിൽ നിന്ന് ഒക്കെ മടക്കിക്കൊണ്ടിരുവാനായി നമുക്കൊരാഗ്രഹമുള്ളിലുണ്ടാകും. അപ്പം പറയും, എനിക്കതിനെക്കുറിച്ച് പറയാനറിയത്തില്ല. പറയണ്ട, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമല്ലോ. നിങ്ങൾ കൂടുതൽ സമയം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അനേകർ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതിനാണ് ദൈവം നമ്മളെ വിളിച്ചത്. അല്ല, നിങ്ങൾക്ക് അത് മാത്രമല്ല, പറയാനുള്ള അറിവ് കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തത് പറയണം. ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തതിനെ നിങ്ങൾ പറയുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ കർത്താവിടെ വരുത്തും. അതുകൊണ്ട് ഇന്ന് പ്രഭാത ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ, നമ്മൾ ദൈവിക ബുദ്ധിയുള്ളവരായി മാറും. ദൈവിക ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും? അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവരായിരിക്കും, അനേകരെ ദൈവത്തെങ്കിലേക്ക് നയിക്കുന്നവരായിരിക്കും. അപ്പോൾ കർത്താവിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നവരാണ് ആമേൻ ബുദ്ധിയുള്ളവർ. അതാണ് പറയുന്നത്, നിങ്ങൾ മുൻപേ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇവയോ ഈ വകയൊക്കെയും നിങ്ങൾക്ക് ലഭിക്കപ്പെടും. നമ്മളാണെങ്കിൽ മുൻപേ എന്നാ ചെയ്യുന്നത്? നമ്മൾ കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നതിന് പകരം നമ്മൾ സ്വന്തം കാര്യങ്ങൾ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും കാര്യം നടത്താൻ വേണ്ടി നോക്കുക. അങ്ങനെ ആകാതെ ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക, ഞാൻ ആദ്യം എന്നെ കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. അത് നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നിങ്ങൾക്കാവശ്യമായ കാര്യങ്ങളെ കർത്താവ് നിറവേറ്റി തരിക തന്നെ ചെയ്യും. ഒരിക്കൽ പത്രോസ് ചോദിച്ചു, ഞങ്ങൾ സകലതും വിട്ടു നിന്നെ അനുഗമിച്ചില്ലേ? ഉടനെ കർത്താവ് പറഞ്ഞു, അതുകൊണ്ട് നീ നിരാശപ്പെടുകയൊന്നും വേണ്ട, ഇവിടെയും അവിടെയും നിനക്ക് പ്രതിഫലമുണ്ടാകും. അതാണ് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താലുള്ള പ്രതിഫലം. ഇവിടെയും പ്രതിഫലം തരും, അവിടെയും പ്രതിഫലം തരും. ഭൂമിയിലെ കിട്ടുന്ന പ്രതിഫലങ്ങളെല്ലാം ഇവിടെ മാത്രമേ ഉള്ളൂ, അത് താൽക്കാലികവുമാണ്. എന്നാൽ കർത്താവ് തരുന്നത് ഇവിടെയും അവിടെത്തേക്കാണുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ആത്മാവിൽ എരിവുള്ളവരായി ആമേൻ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ കർത്താവിൻ്റെ വേലയിൽ വളർന്നു വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ദാനിയേലിൽ പോകുമ്പോൾ ദാനിയേലിനോട് പറയാം, നീയോ അവസാനം വരുവോളം ആമേൻ വരുവോളം പൊയ്ക്കൊള്ളുക. ഇനി അവസാനം വരും, യുഗത്തിനൊരു അവസാനമുണ്ട്, ആ സമയം വരെ നീ പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ച്, നീ അവിടെ പോയി വിശ്രമിക്കുക, അതാ നിദ്ര കൊള്ളുക എന്ന് പറയും. വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ, അതായത് യുഗം കഴിയുമ്പോൾ, അവൻ നിൻ്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. കണ്ടോ, ഞാനും നിങ്ങളുമെല്ലാം ഇതുപോലെ എഴുന്നേറ്റ് വരേണ്ടി വരും. എന്തിനു വേണ്ടിയാ? കാലാവസാനത്തെങ്കിൽ ഓഹരി പ്രാപിപ്പാൻ. അവൻ നമുക്ക്, നമ്മൾ ഈ ഭൂമിയിൽ ചെയ്ത നല്ലതാകലും തീയതാകലും അതിന് തക്ക പ്രതിഫലം പ്രാപിക്കണം എന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അതിൻ്റെ ഓഹരി പ്രാപിപ്പാൻ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം എഴുന്നേറ്റ് വരും. അതുകൊണ്ട് ഓഹരിക്കുള്ള
ഓഹരി, നല്ല ഓഹരി ലഭിക്കാൻ തക്ക വിധത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കണം കേട്ടോ. പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം. യേശുക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം, അമേൻ അമേൻ. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ, അവരുടെ വീഴ്ചയിൽ സന്തോഷിക്കാതെ, അവരുടെ താഴ്ചയിൽ സന്തോഷിക്കാതെ, അവരുടെ പിന്മാറ്റത്തിൽ സന്തോഷിക്കാതെ, അവർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിച്ച് അനേകരെ ഈ ദിവസങ്ങളിൽ നീതിയിലേക്ക് നയിക്കുവാൻ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവ് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ദൈവം ഒരുക്കട്ടെ ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ. അതിനുവേണ്ടി നിങ്ങളെ കൂടുതൽ പ്രയത്നിക്കുവാൻ കർത്താവ് ഇട വരുത്തട്ടെ. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി സഹായിക്കട്ടെ. നമുക്ക് ആഗ്രഹമുണ്ടായാൽ മതി. ആമേൻ. വി ആർ ഷൈനിങ്, വി ആർ ഷൈനിങ്, വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.